അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറബ്ബില്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സ്തുതിക്കാൻ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങാൻ എന്തു രസമാണ്! അല്ലാഹുവല്ലേ ലോകത്തുള്ള എല്ലാ സന്തോഷത്തിൻ്റെയും ദായകൻ, എല്ലാ അത്ഭുതങ്ങളുടെയും സൃഷ്ടിപ്പുകാരൻ, എല്ലാ സന്തോഷത്തിൻ്റെയും ദാതാവ് അല്ലാഹുവാണെന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് എന്തിലെല്ലാം നാം സന്തോഷിക്കുന്നു അതിനെല്ലാം കാരണക്കാരൻ അല്ലാഹുവാണ്. ശരിക്കും ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുക, സന്തോഷം തോന്നുക, അയാളിൽ ഒരു ഹീറോയിസ് എന്ന് നമുക്ക് കാണുക, അയാൾ നമുക്ക് ഹരമായി മാറുക. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന സന്തോഷങ്ങളല്ലേ, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകളല്ലേ ഈ ഹീറോയിസങ്ങളൊക്കെ? അല്ലാഹുവല്ലേ അപ്പം ശരിക്കും ഹീറോ? ആ അല്ലാഹുവിനെ അല്ലേ നമുക്ക് പുകഴ്ത്തേണ്ടത്? ആ അല്ലാഹുവിൻ്റെ ഡയലോഗുകൾ, ആ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലാൻ ചൊല്ലിയ, അവൻ ചൊല്ലിയ അവൻ്റെ ഡയലോഗുകൾ നമുക്ക് ചൊല്ലണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ബിസ്മി എല്ലാം പഠിപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികൻ ദയാഭരനുമായ അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് അല്ലാ തന്നെ പറയുക. അപ്പം നമ്മളും അങ്ങനെ പറയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ബിസ്മിയുള്ള അല്ലാഹുവിനെ പുകഴ്ത്തി പറയുകയാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ അല്ലാഹുവിനെ അവൻ്റെ മഹത്വം മനസ്സിലാക്കി ആദരവോടെ കാണുന്നവർ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരെന്ന് ഒറ്റയടിക്ക് പറയാം. അത് ഭയം എന്ന് പറയുന്നത് സ്നേഹമില്ലാത്ത ഭയമല്ല, സ്നേഹം നിറഞ്ഞ ഭയമാണ് എന്ന് വീണ്ടും വീണ്ടും നാം ഓർക്കണം. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ അറിഞ്ഞു സ്നേഹിച്ച് ഭയപ്പെടുന്ന ഔലിയാക്കളുണ്ടല്ലോ, അവരെ എല്ലാവരും ഭയപ്പെടും. ഞാൻ എൻ്റെ പള്ളിയിലേക്ക് വരുന്നത് കുറച്ച് കാട് നിറഞ്ഞ ഹൈവേയിലൂടെയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ പോകുന്നതല്ലാതെ വീടുകളൊന്നുമില്ല, ചുറ്റും കാടാണ്. അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് വരികയാണ് പേടിച്ചിട്ട്. കാരണം ഇടയ്ക്ക് പുലി ഇറങ്ങാറുണ്ട് ഹൈവേയിൽ തന്നെ. ഇന്നാൾ രാത്രിയായി പോയി വരുമ്പോൾ പേടിച്ച് പേടിച്ച് വന്നാണ്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് സഫീന റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. മുന്നിൽ വലിയ സിംഹം വന്നപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിച്ച അടിമയാണ് ഇപ്പം മുത്തുനബിയുടെ സേവകനായി ജീവിക്കുക, അങ്ങനെയുള്ള സേവകനാണ് ഞാനെന്ന് സിംഹത്തോട് പറഞ്ഞപ്പോൾ സിംഹം തല താഴ്ത്തി അദ്ദേഹത്തെ ആദരിക്കുകയും പുറത്ത് കയറ്റി വേണ്ടിടത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അല്ലാഹുവിൻ്റെ ആളുകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളുകൾ, അവരെ അല്ലാഹു ബഹുമാനിക്കും. ഇത് വെള്ളിയാഴ്ച വരെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആമുഖം കുറച്ച് നീട്ടിയത് വെള്ളിയാഴ്ച ചൊല്ലാനുള്ള മൂന്നാമത്തെ ഇസ്മിനെ കുറിച്ച്. മൂന്നാമത്തെ ഇസ്മ് വളരെ യാദൃശികമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ഇസ്മാണ്. അപ്പോൾ വെള്ളിയാഴ്ച ചൊല്ലേണ്ട പ്രത്യേക ഇസ്മിനെ കുറിച്ചാണ്. വെള്ളിയാഴ്ച കുളിച്ച് പള്ളിയിൽ പോയി, സ്ത്രീകളാണെങ്കിൽ വെള്ളിയാഴ്ചയുടെ കുളി വീട്ടിൽ നിന്ന് നടത്തി അവിടെ ളുഹുർ നിസ്കരിച്ച് അങ്ങനെ ഇരിക്കുക. പെരുന്നാൾ കുളിയാണ് പെണ്ണുങ്ങൾക്കൊക്കെ സുന്നത്തുള്ളത്. വെള്ളിയാഴ്ച ഒരു കുളി കുളിക്കുക. വെള്ളിയാഴ്ച കുളി എന്ന നിലയ്ക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകം സുന്നത്തില്ല. അതേസമയം പുരുഷന്മാർ അവർ രോഗികളായി വീട്ടിലുണ്ടെങ്കിൽ പോലും വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്താണ്, സ്ത്രീകൾ വെള്ളിയാഴ്ച കുളി എന്നത് മാറ്റി വെള്ളിയാഴ്ച ഒരു കുളി കുളിച്ചു. ഏതായാലും പള്ളിയിലേക്കും ആണുങ്ങൾ ജുമാക്ക് പോയാൽ കുളിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. ജുമായുടെ സുന്നത്ത് കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന നിയത്ത് വെച്ച് കുളിച്ചാലേ ആ കുളിയുടെ കൂലി കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുളിച്ചിട്ട് ജുമാ കഴിഞ്ഞ് അവിടെ ഇരുന്ന് 200 വട്ടം ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മൂന്നാമത്തെ ആ ഇസ്മ, ഇദ്രീസ് നബി അലൈഹി സ്വലാം ചൊല്ലിയ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ആ മൂന്നാമത്തെ ഇസ്മിനെ നാം ചൊല്ലി തുടങ്ങുക. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, അള്ളാഹുവിനെ ആദരിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ഹീറോയിസമുള്ള അയാളാക്കും. അയാളെ കാണുമ്പോൾ എല്ലാവർക്കും ഹരമായിരിക്കും, ആദരവായിരിക്കും, എന്താണെന്നറിയില്ല, ഇഷ്ടമായിരിക്കും.
അതിന് പറ്റിയ ഇസ്മാണിത്. അള്ളാഹുവിനെ 200 വട്ടം പുകഴ്ത്തണം ജുമാ കഴിഞ്ഞിട്ട്. അന്ന് മുതൽ എല്ലാ ദിവസവും ഡെയിലി 200 പ്രാവശ്യം ഇസ്മി ചൊല്ലണം. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. പിന്നീട് എല്ലാ ദിവസവും ഇത് ചൊല്ലിക്കൊണ്ടുവരിക. ഇത് ഒന്നിനെ മുറുകെ പിടിച്ചാൽ ഇത് തന്നെ എപ്പോഴും ചൊല്ലുക. ഏതെങ്കിലും 40 ഏതെങ്കിലും ഒന്ന് ദൈമായിക്കോ, 40 പറയാൻ പോവാണ് ഇൻഷാല്ലാ. എല്ലാ ഒറ്റയടിക്ക് ഒറ്റ വീഡിയോയിൽ പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവസാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് വേഗം വേഗം പറഞ്ഞ് 40 ഒന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സമയം കിട്ടണില്ല, അതുകൊണ്ടാണ് ഓരോരുത്തർ ഒന്നായിട്ട് അയക്കാമോ PDF തരാമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ കിതാബില് പലയിടത്തായി ചെറിയ ചെറിയ എഴുത്തുകളിലുള്ളതാണ്. ഇതൊക്കെ എഴുതി ഞാൻ ടൈപ്പ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണം ഇനി എല്ലാം ഒന്നാക്കാൻ. അതുകൊണ്ട് ക്ഷമിക്കണം, ഇതോരോന്നോരോന്നായി നിങ്ങൾ കേട്ട് എഴുതി വെക്കുകയോ സ്വരൂപിക്കുകയോ എനിക്ക്, എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് PDF അയച്ചു തരികയോ ചെയ്താലല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നല്ലൊരു ഹദിയ അയച്ച് ഇത് ചൊല്ലാൻ വേണ്ടി ആരംഭിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതാണ് യാ അല്ലാഹ് എന്നാണ് ഇതിൻ്റെ തുടക്കം. മൂന്നാമത്തെ ഇദ്രീസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ഇസ്മിൻ്റെ മൂന്നാമത്തത്, അർബഈനിൽ ഇദ്രീസിയ എന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ 40 ഇസ്മുകളിൽ ഒന്ന്. മൂന്നാമത്തേത്, ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞു, അതിലെ മൂന്നാമത്തത് നാം ഇപ്പൊ ചൊല്ലാൻ പോവാണ്. യാ അല്ലാഹുൽ മഹ്മൂദു ഫീ കുല്ലി ഫിആലിഹി, ഇതാണ് ഐസി. യാ അല്ലാഹ്, ഓ അല്ലാഹുവേ, എങ്ങനെയുള്ള അല്ലാഹു, അൽ മഹ്മൂദ്, സ്തുതി പാടവങ്ങൾ ലോകത്തുള്ള എമ്പാടും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു, ഫീകുല്ലി ഫിയാലിഹി, അവൻ എന്തു ചെയ്താലും അതിലെല്ലാം നന്മകളുണ്ടെന്ന് അടിമകൾ സമ്മതിക്കുകയും നന്മകളുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്തിട്ട് അവൻ്റെ എല്ലാ പ്രവൃത്തിയിലും അവനെ പുകഴ്ത്തുകയാണ് ആളുകൾ. അങ്ങനെ പുകഴ്ത്തപ്പെടുന്ന എല്ലാ പ്രവൃത്തിയിലും പുകഴ്ത്തലുകൾ മാത്രം ഏറ്റുവാങ്ങുന്ന പുകഴ്ത്തപ്പെടുന്ന എൻ്റെ അല്ലാ, ഇത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിരുന്ന ഇസ്മാണത്ര. ഇതിനെല്ലാം കൂടി എഴുതിയത് ആദ്യമായി ഇദ്രീസ് നബി അലൈഹിസ്സലാം. പേന കൊണ്ട് എഴുതാൻ ആദ്യം തുടങ്ങിയത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ ഇത് മുമ്പുള്ളതും ശേഷമുള്ള പ്രവാചകന്മാരൊക്കെ ഏറ്റു ചൊല്ലിയിട്ടുണ്ട് ഈ ഇസ്മ. ജുമാ ദിവസം കുളിച്ച് പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ച ശേഷം തുടങ്ങി നിത്യേന 200 പ്രാവശ്യം പതിവായി ഓതി വന്നാൽ ഏത് കാര്യം അവൻ നിർണയിച്ചാലും അത് നടക്കും. ഏത് കാര്യം ചെയ്യാൻ അവൻ പ്ലാനിട്ടാലും അവൻ തീരുമാനിച്ചാലും അവൻ ഉറപ്പിച്ചാലും ആ കാര്യം അള്ളാഹു നടത്തിക്കൊടുക്കും, അത് നടക്കും. അവൻ നിർണയിച്ച കാര്യം നടക്കും. അവൻ ഏതെങ്കിലും ഒരു കാര്യം അത് നടത്തിക്കോ എന്ന് മറ്റുള്ളവരോട് വെറുതെ ഒരു ചോയ്സായിട്ട് പറഞ്ഞാൽ അത് നടന്നിരിക്കും. പിന്നെ വലിയൊരു കണക്കുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാനല്ല. ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ വേറെ ഒരു കണക്കുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ടോ, നമ്മൾ ഇത്ര ചൊല്ലിയാണ് ദിവസം. വലിയ പ്രയാസത്തിലുള്ള ആളുകൾ ആരെങ്കിലും വലുതായിട്ട് അവന് വേണം, അവനില്ലാതെ അവന് പറ്റില്ല, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ അവനെ സഹായിക്കേണ്ട ആളുകൾ നമ്മിൽ നിന്ന് അകലുകയാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെ വരുത്താൻ 4441 പ്രാവശ്യം ഡെയിലി ചൊല്ല, 40 ദിവസം ഇങ്ങനെ ചൊല്ല. യാ അല്ലാഹുൽ മഹ്മൂദു ഫീ കുല്ലി ഫിആലിഹി, യാ അല്ലാഹുൽ മഹ്മൂദു ഫീ കുല്ലി ഫിആലിഹി, യാ അല്ലാഹുൽ മഹ്മൂദു ഫീ കുല്ലി ഫിആലിഹി, യാ അല്ലാഹുൽ മഹ്മൂദു ഫീ കുല്ലി ഫിആലിഹി എന്നിങ്ങനെ ചൊല്ല 4441 വട്ടം. 4441 4441 ലാസ്റ്റ്. ഇപ്പൊ 4000 പിന്നൊരു 400 പിന്നൊരു 41 ഇങ്ങനെ 40 ദിവസം ചൊല്ലി. ഏത് സമയത്തായാലും കുഴപ്പമില്ല, 24 മണിക്കൂറിനകത്ത്. അപ്പൊ നമ്മുടെ വേറെ 200 ചൊല്ലുന്ന ആളാണെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് ചൊല്ലിക്കും. ഈ ഒരു കാര്യത്തിന് പെട്ടെന്ന് 40 ദിവസം ചൊല്ലിയിട്ട് നേടാനുള്ളൊരു ഒരു വേറെ ടിപ്സാണ്. അങ്ങനെ ചൊല്ലി ഏത് കാര്യമാണോ അവന് പൂർത്തിയാകേണ്ടത് 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത് വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ആ നിയത്ത് പൂർത്തിയാകാൻ വേണ്ടി 200 പ്രാവശ്യം ഇരുന്നിട്ട് അവിടെ ചൊല്ലിയാൽ ഏത് ഹൽക്കും അവന് വശപ്പെടും, ഹാജത്ത് വീടും. ഹാജത്ത് വീടാനും ഏതെങ്കിലും ഒരാൾ തന്നെ സ്നേഹിക്കാനും തന്നെ തൻ്റെ കീഴിലാകാനും പിണക്കം മാറാനും തൻ്റെ ആളാകാനും വേണ്ടി അവിടെ ഇരുന്ന് ദുആ ചെയ്യാം. 4441 ഓരോ ദിവസം ചൊല്ലി 40 ദിവസം പൂർത്തിയായി.
അത് കഴിഞ്ഞിട്ടൊരു ബുധനാഴ്ച കഴിയുന്നെങ്കിൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തുക്കുക. അതിന് ശേഷം ഒന്നും ചൊല്ലണ്ട. ആ വെള്ളിയാഴ്ച പോയിട്ട് 200 വട്ടം ചൊല്ലുക. അവിടെ ഇരുന്നിട്ട് തൻ്റെ ആവശ്യം നിയത്തി ചെയ്തിട്ട് എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം മനസ്സ് വെച്ചിട്ട് ദുആ ചെയ്യുക. ഡെഫിനറ്റ്ലി അത് പൂർത്തിയാവും. അവൻ്റെ വേണ്ടപ്പെട്ടയാളുടെ മനസ്സ് അവനിലേക്ക് ചാഞ്ഞു ചാഞ്ഞു വരും. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ ഇത് ചെയ്യാൻ ഇതിനെ നല്ല നിയത്തോടെ ചെയ്യാൻ തൗഫീക് ചെയ്യട്ടെ. ഏതെങ്കിലും ഇസ്മുകൾ ഫലിക്കുന്നില്ലെങ്കിൽ ഇസ്മിൻ്റെ കുറവല്ല തൻ്റെ കുറവാണെന്ന് നൽകി കൂടുതൽ നന്മകൾ ചെയ്ത് നല്ലവനായി ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല അറിവുകളുമായി ഇൻഷാ അള്ളാഹ് ജീവനോടെ ഉണ്ടെങ്കിൽ ആഫിയത്തുണ്ടെങ്കിൽ തൗഫീക് അള്ളാഹു തരട്ടെ. ഞാൻ വരും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.